ഫ്രണ്ട്സ് വെൽക്കം ടു വിസ്മയ എൻ്റെ പേര് വിസ്മയ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വാൾ ഹാങ്ങിങ് എന്ന് പറയാം എന്ന് പറയാൻ പറ്റില്ല നമ്മൾ രണ്ട് പേപ്പർ ക്രാഫ്റ്റ്സ് ആണ് ചെയ്യാൻ പോകുന്നത് നല്ല ഭംഗിയുള്ളൊരു പേപ്പർ ആണ് രണ്ടെണ്ണവും രണ്ടും നല്ല വെറൈറ്റി ലുക്കായിട്ടുള്ളതാണ് നമ്മൾ പേപ്പർ വെച്ചിട്ടാണ് അതിൻ്റെ മെയിൻ സംഭവം ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇൻഡ്രോയിൽ തന്നെ എല്ലാവരും പറഞ്ഞു ഇതാക്കുന്നില്ല എല്ലാവരും വീട്ടിൽ തന്നെ കറക്റ്റ് കറക്റ്റായിട്ട് തന്നെ പോയിന്റ് പോയിൻ്റ് ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെന്താ പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കോൾ ചെയ്തിട്ടാണ് കൂടുതലും പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ട്രൈഡ് പിക്സ് എങ്ങനെയാണ് അയക്കുകയാണ് ട്രൈഡ് പിക്സ് നമ്മൾ ഫേസ്ബുക്കിൽ കൂടെ അയക്കാം ഇൻസ്റ്റാഗ്രാമിൽ കൂടെ അയയ്ക്കാം പിന്നെ കുറേ പേര് പറഞ്ഞു ഈ രണ്ടെണ്ണം ഇല്ലാന്ന് രണ്ടെണ്ണം ഇല്ലാത്തവർക്കാണ് ഞാൻ മെയിൽ ഐ ഡി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് ആ മെയിൽ ഐ ഡി കൂടെ നിങ്ങൾക്ക് മെയിൽ വഴി ട്രൈ പിക്ക് അയക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ വീടുകളിൽ ട്രൈ പിക്ക് ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇത്ര ഒക്കെ തന്നെയുള്ളൂ പിന്നെ എല്ലാവരും നല്ലോണം നല്ല അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കുറേ പേര് ചോദിച്ചു എൻ്റെ ഇപ്പോഴത്തെ എഡിറ്റിങ് ആപ്പ് ഏതാണ് അതിപ്പം എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ ക്യു എൻ എൽ പറഞ്ഞിട്ടുണ്ട് ഐ മൂവിയാണ് അത് നിങ്ങൾക്കറിയാം പിന്നെ എന്താ തമീലിൻ്റെ എഡിറ്റിംഗ് ആപ്പ് എന്താ പിക്സാർട്ട് ആണ് അതിൽ കൂടെ പല ഓപ്ഷൻസ് അതിൽ കൂടിയാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് തമ്മിൽ അപ്പോൾ ഇത്രേ ഉള്ളൂ പിന്നെ എല്ലാ എഡിറ്റേഴ്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം കയറി ചെക്ക് ചെയ്ത് നോക്കണം ഐ മൂ ഐ മൂവി മാത്രമല്ല വീറ്റിലും കൂടെ എഡിറ്റ് ചെയ്യുന്നുണ്ട് രണ്ടിലും കൂടെ ആയിട്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ഇനി കാര്യമായിട്ടൊന്നും പറയാനില്ല അപ്പോൾ ആ ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ അപ്പോൾ ആദ്യം തന്നെ ഞാനവിടെ കളർ പേപ്പേഴ്സ് നല്ല റൗണ്ടിൽ തന്നെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എങ്കിൽ കുറേ ഉണ്ടാക്കണം എന്നുണ്ട് അപ്പോൾ അതിനായിട്ട് കുറേ റൗണ്ട് കട്ടുകയും ചെയ്ത് കുറേ നമുക്ക് സാധനം ഉണ്ടാക്കേണ്ട വന്നു അപ്പം ഞാനിവിടെ കുറേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പല ഷേപ്പിലും ആയിപ്പോയി ചിലതിങ്ങനെ ഓവൽ ആയിപ്പോയി ചിലത് ലീഫ് ഷേപ്പ് ആയിപ്പോയി ചിലത് പക്ക റൗണ്ട് തന്നെ ആയി കിട്ടി അപ്പോൾ അതുപോലെ വേണം റൗണ്ടൊക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പക്ക റൗണ്ട് റൗണ്ടാവുന്നതാകുമ്പോൾ ബെറ്റർ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമ്മൾ ഇത് ഫെവിസ്റ്റിക് വെച്ചിട്ടുണ്ടോ ഒട്ടിക്കുന്നത് നമ്മൾ പണ്ട് പണ്ടല്ല നമ്മളിങ്ങനെ ക്ലാസ്സിലൊക്കെ ഉള്ളപ്പോൾ വീശരി ഉണ്ടാക്കില്ലേ അങ്ങോട്ട് ഇങ്ങനെ നിങ്ങൾ വീടിൽ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എൻ്റെ സംസാരം കേട്ടധികം മനസ്സിലാവില്ല വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അങ്ങോട്ടും ഇങ്ങനെ ഇങ്ങനെ മടക്ക ഒരു വീശരിയൊക്കെ ഉണ്ടാക്കും അതുപോലെ അങ്ങനെ ഇങ്ങനെ മടക്കിയാൽ മതി സർക്കിൾ തന്നെ എടുക്കണം കളർ പേപ്പർ കട്ട് ചെയ്യുമ്പോൾ സർക്കിൾ തന്നെ വേണം കളർ പേപ്പർ തന്നെ എടുക്കണം എന്നല്ല എഫർ ഷീറ്റിൽ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് സക്സസ് ആവുകയാണെങ്കിൽ മാത്രം ഇതിൽ ചെയ്താൽ മതി എന്തായാലും സക്സസ് ആവും സക്സസ് ആവാതിരിക്കില്ല എന്നിട്ടിങ്ങനെ മടക്കി വിടർത്തുമ്പോൾ നമുക്കൊരു ഹേർട്ട് കിട്ടും ഒരു ലവ് ഓക്കെ അപ്പം ഞാൻ ആ നടുവിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്യുക ഫെവികോൾ യൂസ് ചെയ്തത് അപ്പം ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ആ മറത്തിയിട്ട് വിടർത്തുമ്പോൾ വേണ്ടില്ല അടിപൊളി ലവ് ആണ് കിട്ടിയത് അടിപൊളി അത്ര കഴിവുള്ള ലവ് അപ്പം ഇതുപോലെ ഞാൻ മൊത്തത്തിൽ നാൽപ്പത് ലൗവാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ നാൽപ്പത് സർക്കിൾസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെ ഞാൻ കുറേ ഉണ്ടാക്കി നാൽപ്പതെണ്ണം കാണിച്ചിട്ടില്ല ഉണ്ടാക്കണത് കുറേ കുറച്ചൊക്കെ ഉണ്ടാക്കണമെ കാണിച്ചോളൂ അപ്പോൾ ഇതുപോലെ നമുക്ക് എത്രത്തോളം ഹേർട്സ് വേണം അത്രത്തോളം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഈ ബൗൾ നിറയെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കുറേ സമയം എടുത്തു എന്നാലും നല്ല ഭംഗിയായിരുന്നു നല്ല ഭംഗിയുള്ള ഷേപ്പിലൊക്കെ തന്നെ കിട്ടി അപ്പോൾ മൊത്തത്തിൽ ഫോർട്ടി ഹേർട്സ് ആണ് ഞാൻ കട്ട് ചെയ്തെടുത്ത് ചെയ്തെടുത്തത് നമുക്കൊരു സ്ലോമോ ഞാൻ കാണിച്ചു തരാം എനിക്കെന്താണെന്നറിയില്ല ഇങ്ങനത്തെ കുറേ സാധനങ്ങളുടെ സ്ലോമോ ഒക്കെ എടുക്കുന്ന രസമാണ് കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് സ്ലോമോ ഇല്ലേ ആ വോൾഡ് ഡെക്കർ കഴിഞ്ഞ വീഡിയോ തന്നെയാണെന്ന് അറിയില്ല അപ്പോൾ അത് അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം സ്റ്റിക്ക് ചെയ്യുന്ന എന്തിനാണെന്നും എന്ത് സാധനത്തിൽ നിന്നും ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കാർഡ് ബോർഡ് എടുത്തിട്ടുണ്ട് എൻ്റെ ഒരു കാർഡ് ബോർഡും ഇല്ല അപ്പം ഇത് ഞാൻ റാക്കിൻ്റെ മേലെ തപ്പിയപ്പോൾ അവിടുന്ന് കിട്ടിയതാണ്ട് വലിയ ബോക്സ് കിട്ടി അപ്പം അതിന് അത് വേസ്റ്റ് ആയിട്ടിരിക്കുന്ന ബോക്സ് ആ അപ്പം പതിഞ്ഞു റൗണ്ട് കട്ട് ചെയ്യണം ഈ റൗണ്ട് നമ്മൾ എംബ്രോയിഡറി ഹൂപ്പിൻ്റെ അകത്തുണ്ടാവണം ആ ഹൂപ്പിൽ അതാണ് അപ്പോൾ ഞങ്ങൾ സ്കെച്ചോ എന്തെങ്കിലും മാർക്കറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇതാക്കാം ഞാനൊരു മാർക്കർ വെച്ചിട്ട് റൗണ്ട് ഇതാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനും തൊട്ട് താഴെ തൊട്ട് തൊട്ട് താഴേയും കൂടെ ഉള്ളത് വെച്ചിട്ട് റൗണ്ട് കട്ട് ചെയ്യാം ഞാൻ ഈ ഒരു ബൗൾ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് ആ ബൗളിൻ്റെ ഉള്ളിൽ നമ്മൾ ഫ്ലവേഴ്സാണ് വെച്ചിട്ടുള്ളത് ഈ റൗണ്ടില്ലേ ഇതിൽ കൂടെ നമ്മൾ ഇനി കട്ട് ചെയ്തെടുക്കണം ഈ റി ഒരു റിങ് പോലെ ആ റിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും കട്ട് ചെയ്യാനായിട്ട് കുറച്ചധികം ടൈം എടുത്തു കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കട്ട് ചെയ്തൊരു കാർഡ് ബോർഡാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ടും നമുക്ക് എടുക്കാം ഒരു റിങ് മോഡൽ ഓക്കെ അപ്പോൾ അതേ ഞാനിവിടെ റിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഗ്ലൂഗൺ ഒന്ന് ഓണാക്കിയിട്ടുണ്ട് എന്താണെന്നു പറയുന്നത് വീഡിയോയിൽ കാണുമ്പോൾ കണ്ടില്ല ഗ്ലൂഗണിൻ്റെ ലൈറ്റ് കത്തുകയാണ് എനിക്ക് ഞാൻ പല ചാനലുകളും ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാ ചാനലുകളും ഇങ്ങനെ ഗ്ലൂഗൺ യൂസ് ചെയ്യുമ്പോൾ മിക്ക ചാനലുകളും ഞാൻ കണ്ടിട്ടുണ്ട് ആ ലൈറ്റ് കത്തുന്നത് അത് വീഡിയോയിലായിട്ട് വരുന്നതാണ് അത് നമ്മുടെ ക്യാമറയിലായിട്ടിങ്ങനെ വരുമ്പോൾ അതാവുന്നതാണ് ഇതിൽ ഒരു പ്രോബ്ലം ഇല്ല നല്ല പുതിയ ഇതുപോലെ തന്നെയാണ് എൻ്റെ ഗ്ലൂഗണ് ഇരിക്കുന്ന ഒരു പ്രോബ്ലം ഇല്ല അത് ക്യാമറയുടെ ഇതാണ് ക്യാമറ ഞാൻ മിക്ക ചാനലും ശ്രദ്ധിച്ചിട്ടുണ്ട് പറഞ്ഞില്ലേ അപ്പം എൻ്റെ ഗ്ലൂഗൺ അപ്പഴേക്കും ഒരു ഒരെണ്ണം ഒട്ടിക്കുമ്പോഴേക്കും തീർന്നു അല്ല ഒന്നരണ്ടെണ്ണം ഒട്ടിക്കുമ്പോഴേക്കും തീർന്നു ഇത് നമ്മളൊരു സ്പൈറൽ പോലെ ഒട്ടിച്ചു കൊടുക്കുക ഞാൻ മൂന്ന് കളറിൻ്റെ കോമ്പിനേഷനാണ് ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ പിന്നെ പിങ്ക് ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ പിങ്ക് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓർഡർ ഓർഡർ ആയിട്ട് റിങ്ങുമ്പോൾ മൊത്തത്തിൽ ഞാൻ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടില്ലേ നിങ്ങളെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഫൈനൽ ലുക്ക് ഞാൻ കളിച്ചു കഴിഞ്ഞിട്ട് തരാം അത് അവസാനം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് ഞാനിങ്ങനെ മൊത്തത്തിലങ്ങോട്ട് ചുറ്റിയെടുക്കുക അപ്പോൾ ഞാനിത് മൊത്തത്തിലാണ് ചുറ്റി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെയാണ് കിട്ടുക ഇത് ടൈം എടുക്കും ഫെവി അല്ല ഫെവി ബോണ്ട് ഫ്ലക്സ് ക്യുക്ക് ഈ മൂന്നെണ്ണം ഉപയോഗിക്കരുത് അത് ഒട്ടില്ല ഫെവി ബോണ്ട് കുഴപ്പമില്ല അല്ലാതെ വേറൊന്നും ഉപയോഗിക്കേണ്ട അതൊന്നും ഒട്ടില്ല പിന്നെ ഗ്ലൂഗൺ എടുത്തോണ്ടും കുഴപ്പമില്ല കേട്ടോ ഗ്ലൂഗൺ ആണ് ദി ബെസ്റ്റ് അടുത്ത സംഭവത്തിനായിട്ട് ബാക്കിയുള്ള മറ്റേ നേരത്തെ ഉണ്ടാക്കിയാൽ പോളുടെ ഒക്കെ അവിടെ ഉണ്ട് പിന്നെ ബാക്കി ഞാൻ പറഞ്ഞില്ലേ കുറേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ബാക്കി കൊണ്ടും നമുക്ക് ഉണ്ടാക്കണം അതിനായിട്ട് ഞാൻ എംബ്രോയ്ഡറി ഹൂപ്പിൻ്റെ അകം വശത്തെ ചെറുത് ചെറിയൊരു സൈസാണ് അതെടുത്തിട്ട് ഒരു ഹേർട്ടുമ്പോൾ ലവ് ലവ് അല്ലേ ഹേർട്ടല്ലേ തേറ്റിപ്പോയി ഹേട്ടുമ്പോൾ ഞാൻ ബാക്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്തു എന്നിട്ട് ഈ റിങ്ങും ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ഒട്ടിച്ചൊടിച്ച് കൊടുക്കുക ഇത് നിങ്ങളിപ്പോൾ ഈ ഒട്ടിച്ച് കണ്ടില്ലേ അതുപോലെ വട്ടത്തിൽ ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഒരു പൂ പോലെ കിട്ടും അപ്പോൾ അതുപോലെ ഞാൻ ഈ റിങ് മൊത്തത്തിൽ ഒട്ടിക്കുകയാണ് ആദ്യം കുറച്ച് ടൈഫായിരുന്നു പിന്നെ പറിച്ച കിട്ടാത്ത സ്ട്രോങ് ആയിട്ടിരുന്നു പിന്നെ ഒട്ടിച്ചതിന് ശേഷം ഞാൻ ബാക്കിൽ ചിലതിൻ്റെയൊക്കെ കുറച്ചാക്കി കൊടുത്തു ഒന്നും കൂടെ സ്ട്രോങ് ആവാനായിട്ട് അപ്പോൾ അതുപോലെ ഞാൻ മുഴുവനായിട്ട് തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ റിങ്ങുമ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം ഞാൻ ഈ ഒരു ഗോൾഡൻ കളർ ത്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് തേർട്ടി ഫൈവ് റുപ്പീസോ മറ്റോ ആണ് ഞാൻ ബേസ്ക് മെറ്റീരിയൽസിൽ കാണിച്ചിട്ടുണ്ട് ഈ ത്രെഡ് അപ്പോൾ ഈ ത്രെഡ് ഞാൻ ഒരു മൂന്ന് ഹേർട്ടുകൾ ഇങ്ങനെ അടിക്ക് അടിക്ക് അടിക്കായിട്ട് വെക്കുക മേലെ അടിയിൽ മേലെ അല്ല മേലെ അടിയിൽ അടിയിൽ ഇങ്ങനെ മൂന്നെണ്ണമായിട്ട് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെയിട്ട് അപ്പോൾ അതുപോലെ ഞാൻ ഈ ഒരു ത്രെഡ് ഒട്ടിച്ചുകൊടുക്കണം ഗ്ലൂഗണ് തന്നെയാണ് കേട്ടോ നല്ലത് ജസ്റ്റ് ആ ഹേർട്ടിനെ നടുവിൽ ആക്കുക ഈ ഗ്ലൂ വെച്ചൊന്നും സ്റ്റിക്ക് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി അത് അവിടെ ഉട്ടിരുന്നുള്ളൂ പിന്നെ അപ്പത്തൊന്ന് ഈര് വന്ന് നിൽക്കുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അതൊക്കെ ഇപ്പോൾ ഓർമ്മയില്ല കണ്ടില്ല അവളൊക്കെ കാണുന്നുണ്ട് അവൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല അവളെ ഫീഡുടെ ഇടയിൽ പെട്ടത് ഞാൻ ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്രാഫ്റ്റിലേക്ക് ആയിരുന്നു ശ്രദ്ധിച്ചായിരുന്നു അവളീൻ്റെ ഇടയിൽ എന്താ ഗ്ലൂഗണ്ണമൊക്കെ തുടങ്ങും അപ്പോൾ ഞാൻ പറയണം മാറും മാറുന്നൊന്നും അവൾ കേൾക്കുന്നില്ല പിന്നെ ആ മോനല്ലി ആ ഗ്ലൂ വരുന്ന ഭാഗം അവിടെ പോയി ഇതോടെ അവളുടെ കൈമയ്ക്കൊരു ചൂടും വരുന്നില്ല അതൊക്കെയാണ് അവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ അപ്പം അങ്ങനെ അപ്പം ഞാനിത് ഇങ്ങനെ നിങ്ങളിപ്പോൾ കാണാൻ പറ്റുന്നില്ല ഇതുപോലെ ഞാൻ ഒട്ടിച്ചെടുക്കുകയാണ് ഇതുപോലത്തെ ഞാൻ കുറച്ച് ഒരു മൂന്നെണ്ണം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ഇതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്ത വാൾഡ് അക്കറിൻ്റെ ഫൈനൽ ലുക്ക് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പ്രത്യേകിച്ച് കളർ കോമ്പിനേഷൻ ചൂസ് ചെയ്യുമ്പോൾ ഈ കളർ കോമ്പിനേഷൻ ചൂസ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതാണ് രണ്ടാമത് ചെയ്തത് രണ്ടാമത് ചെയ്ത് ഞാൻ അധികം കാണിച്ചില്ല ആ അടിയിൽ മൂന്നെണ്ണം നമ്മൾ തൂക്കിയിട്ടില്ലേ അത് എങ്ങനെ കെട്ടിക്കൊടുത്തു പിന്നെ രണ്ട് ഫ്ലവേഴ്സ് ഇല്ല ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഞാൻ ആ ഗ്യാപ്പിൽ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി ഒട്ടിച്ചുകൊടുത്തു അപ്പോൾ ഇതെനിക്ക് നല്ല ഇഷ്ടമായി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെ എങ്ങനെയൊന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ എന്ത് വീട്ടിൽ ട്രൈ പിക്സ് ഇല്ല ഞാൻ ഇൻ്റർറോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാവരും ഫോട്ടോസ് എനിക്ക് അയച്ചു തരിക അപ്പം ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലിട്ടുണ്ടാവും നല്ല അടിപൊളി രണ്ടും നല്ല ഭംഗിയുള്ളൊരു വോൾ ഡെക്കേഴ്സ് ആയിരുന്നു രണ്ടെണ്ണം രണ്ടും നല്ല വെറൈറ്റി ലുക്കുമായിരുന്നു കാണുമ്പോൾ നല്ല ഹാർഡായിട്ട് ചെയ്ത പോലെ തോന്നും പക്ഷെ സിമ്പിളാണ് ഞാനതിന് ടോട്ടലി ഫോർട്ടി ഹേർട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഹേർട്ട് ഉണ്ടാക്കിയില്ല അത് ഫോർട്ടി എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇതൊക്കെ തന്നെ ഉള്ളൂ പിന്നെ കാര്യമായിട്ടൊന്നും പറയാലല്ല പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മൊത്തം ഒരു തലവിലേക്ക് നിങ്ങൾക്ക് ഇത് അതിലാണ് അപ്ഷൻ കൊടുക്കാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു സൂപ്പർ കിടില്ലെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുമായിരിക്കും ബൈ